അങ്ങനെ 1928 ഓഗസ്റ്റ് 2 ശിരാവസ്ത്രവും
1930 May 19 സഭാവസ്ത്രവും സ്വീകരിച്ചു. തുടർന്ന് 1936 August 12 നിത്യവ്രത വാഗ്ദാനം നടത്തി. തന്റെ ജീവിതത്തിലെ സഹനവും വിശുദ്ധിയും ത്യാഗവും എല്ലാം അവിടെ ഒരു വിശുദ്ധയാകാൻ ദൈവം തിരഞ്ഞെടുത്തു. സഹനങ്ങളെ ജീവിത വിജയമാക്കിയ സഹനപുഷ്പം 1946 July 28 സ്വർഗയാത്രയായി. വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കേറി 2008 October 12 ബെനഡിക് പനാർമൻ മാർപാപ്പ അൽഫോൺസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. അങ്ങനെ ഭാരതത്തിലെ ആദ്യ വിശുദ്ധയായും നമ്മുടെ ഇടവക മധ്യസ്ഥയും ആയി വിശുദ്ധ അൽഫോൺസാമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വയ്ക്കുന്നു. എല്ലാവർക്കും അൽഫോൺസാമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രധാന അധ്യാപകൻ ജോസ് മാഷിനെ സന്ദേശം പറയുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, അധ്യാപകരെ, കുട്ടികളെ, നമുക്കറിയാം ഇന്ന് ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ അസംബ്ലിക്ക് നേതൃത്വം നൽകിയത് 5ാം ക്ലാസ്സിലെ കുട്ടികളാണ്. ഇന്ന് വിശുദ്ധ അൽഫോൺസമ്മയെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. നമുക്കറിയാം 28 നമ്മുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൺസമ്മയുടെ തിരുനാളായിരുന്നു. എല്ലാവരും തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നൊവേനയിലും കുർബാനകളിലും ഒക്കെ പങ്കെടുത്തു കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത ഞായറാഴ്ച 5ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 12ാം ക്ലാസ്സിലെ കുട്ടികളാണ് അസംബ്ലിക്ക് നേതൃത്വം നൽകേണ്ടത്. അടുത്ത ഞായറാഴ്ച 12ാം ക്ലാസ്സിലെ കുട്ടികൾ നേതൃത്വം നൽകുന്നു. അവർ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പറ്റിയിട്ടായിരിക്കും അടുത്ത ഞായറാഴ്ച സംസാരിക്കുക. വൈദികരുടെ, ഇടവക വൈദികരുടെ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പറ്റിയിട്ട് അടുത്ത ഞായറാഴ്ച സംസാരിക്കുന്നതാണ്. അതുപോലെ തന്നെ 15ാം തീയതി നമുക്കറിയാം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് August 15. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, സ്വാതന്ത്ര്യദിനം, അതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളാണ്. സ്വർഗാരോപണ തിരുനാളിന്റെ ആ ദിവസമായതുകൊണ്ട് തന്നെ 11ാം ക്ലാസ്സിലെ കുട്ടികൾ പറയേണ്ടുന്ന വിഷയം പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ചായിരിക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് സ്വാതന്ത്ര്യദിനത്തെ കുറിച്ചും വേണമെങ്കിൽ പറയാവുന്നതാണ്. അത് രണ്ടുപേർക്കായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം, ഇല്ലെങ്കിൽ ഒരാൾ തന്നെ രണ്ട് കാര്യങ്ങളും സംസാരിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ മതബോധനം കുട്ടികളോട് ഞാൻ വചനവന്റെ ജീവൻ പുസ്തകം എഴുതി കൊണ്ടുവന്ന് വെക്കാനായിട്ട് പള്ളിയിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ലോക്ക്ഡൌൺ കാര്യങ്ങളൊക്കെ വന്നതുകൂടി അവിടെ വെച്ച് അന്ന് ഞാൻ തിങ്കളാഴ്ച ഞാനത് മെസ്സേജ് ഇട്ടിരുന്നു. പക്ഷെ അത് കാണാത്ത കുറെ കുട്ടികളെങ്കിലും അവിടെ എഴുതി, വചനവന്റെ ജീവൻ എഴുതി കൊണ്ടുവച്ചിട്ടുണ്ട്. അവർ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ദിവസം വന്നു കഴിഞ്ഞാല് ആ ജോൺസൺ ചേട്ടൻ ഇത് മേടിക്കാൻ കിട്ടും, നിങ്ങൾ വന്ന് ചോദിച്ചാൽ മതി, അത് എടുത്തു തരും. അപ്പൊ അത് എടുത്തുകൊണ്ട് പോവുക, അത് മുഴുവൻ എഴുതി റെഡിയാക്കി വെക്കുക. ലോക്ക്ഡൌൺ തീരുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ മിക്കവാറും അടുത്ത് തന്നെ അത് ഇളവുകൾ കിട്ടാൻ സാധ്യത വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൊണ്ടുപോകുക, എല്ലാ കുട്ടികളും കൊണ്ടുപോയി അത് എഴുതി റെഡിയാക്കി വെക്കുക, പറയുന്ന സമയത്ത് കൊണ്ടെത്തിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ജെ ബി കോശി കമ്മീഷന് വേണ്ടിയിട്ട് നിവേദനങ്ങൾ എഴുതി തയ്യാറാക്കണം എന്ന് പറഞ്ഞിട്ട് 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികളോടാണ് ഞാൻ ആവശ്യപ്പെട്ടത്. എന്തായിരുന്നാലും വളരെ കുറഞ്ഞ പ്രതികരണം, പകുതി കുട്ടികൾ പോലും അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ സങ്കടമായിട്ട് എനിക്ക് തോന്നി. ഏകദേശം ഒരു 19 കുട്ടികളാണ് അത് എഴുതി തന്നിട്ടുള്ളൂ, ആ നിവേദനങ്ങൾ എഴുതി തരാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാനത് അങ്ങനെ രൂപതയിൽ അത് കൊണ്ടുകൊടുക്കുകയും ചെയ്തു, കിട്ടിയത് അങ്ങനെ തന്നെ രൂപതയിൽ കൊണ്ടുകൊടുക്കുകയും ചെയ്തു. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെയധികം കുട്ടികൾ അതിനു വേണ്ടിയിട്ട് എഴുതിയതായിട്ട് ഞാൻ കാണുകയുണ്ടായി. എന്തായിരുന്നാലും നമുക്കത് കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല, കുറച്ചായിരുന്നു അത് കൊടുത്തു. കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ കൊണ്ടുപോയി രൂപതയിൽ കൊണ്ടുകൊടുക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഞാൻ അതിന്റെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായിരുന്നാലും നമ്മുടെ മതബോധനം വളരെ ഭംഗിയായിട്ട് പോകാനായിട്ട് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. കുട്ടികൾ പ്രത്യേകിച്ചും മുടങ്ങാതെ ക്ലാസ്സുകളിൽ ഇപ്പോൾ എത്തുന്നുണ്ട്. വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമാണ് മുടങ്ങുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. മിക്കവാറും ക്ലാസ്സുകളിലൊക്കെ ഞാൻ കയറുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ കാണുന്നുണ്ട്. അപ്പോ എല്ലാവരും മുടങ്ങാതെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ
പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ഒക്കെ മാറുന്ന മുറയ്ക്ക് നമുക്ക് ക്ലാസ്സുകളിൽ എത്തിച്ചേരാം. എന്തായിരുന്നാലും ഈ കൊല്ലം മുഴുവനായിട്ട് അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അത് അത് ആ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായിരുന്നാലും സ്കൂൾ തുറക്കുന്ന മുറയ്ക്ക് തന്നെ നമ്മുടെ മതബോധനവും തുറക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞുപോയ നമ്മുടെ വിടവ മധ്യസ്ഥയുടെ തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസകളും നേരുന്നു. എല്ലാവരും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി.